പി എം ആർ അജിത് കുമാർ വയനാട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതിലേക്ക് തൽസമയം അവിടുത്തെ അവിടെ താമസക്കാരെ കൊണ്ടുപോയി തിരച്ചിൽ നടത്തി അവിടുത്തെ താമസക്കാരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും ഇവിടുത്തെ പഞ്ചായത്ത് ആവശ്യപ്രകാരം എല്ലാം നോക്കി കഴിഞ്ഞു ഇനി അവിടെ കുത്തിത്തോട്ട് നോക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ല പിന്നെ ആകെ ഇനി ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് ഒരുപക്ഷെ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും ചളിയിൽ പൂണ്ടെങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ചളി പുറത്തു വരുമ്പോൾ മാത്രമേ ഞാൻ പറ്റുള്ളൂ അതർവൈസ് ആ ഭാഗത്തുള്ള ഏറെക്കുറെയുള്ള എല്ലാ ഏരിയസും നമ്മൾ പരമാവധി സെർച്ച് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞല്ലോ വീണ്ടും ബോഡി പാർട്സ് പല ഭാഗത്തും ഞങ്ങൾ നടത്തി ഇല്ല എന്നല്ല പറഞ്ഞു പല ഭാഗത്തും വെള്ളം ഇറങ്ങുന്നതനുസരിച്ചിട്ടും ഒരുപക്ഷെ വെള്ളം പുതുതായിട്ട് വരുന്നതനുസരിച്ചിട്ടും ബോഡി പാർട്സ് വരികയാണെങ്കിൽ നോക്കുന്നു ഇപ്പോഴും സർച്ച് കണ്ടെ ഇന്നുണ്ടല്ലോ കണ്ടില്ലേ അല്ല ഞങ്ങൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ആ ഏരിയ വീണ്ടും സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത് എപ്പോ സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല ല്ലേ ഒരു ഒരു ഹെലികോപ്റ്റർ സോട്ടിയിൽ പോവാൻ പറ്റുന്നത് മാക്സിമം എട്ട് പേർക്കാണ് ഒരു പക്ഷേ ബോഡി റിക്കവറി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കുറച്ച് ആറുപേരാക്കും ഒരു സോട്ടിയിൽ പോകുന്നത് ആറ് പേരാണ് അല്ലെങ്കിൽ നാലുപേരായി അതിനനുസരിച്ച് പോകുന്നത് തിരച്ചിൽ തുടരുകയാണ് എന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ പറഞ്ഞത് അതിനിടെ ചാലിയാറിൽ നിന്ന് ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തിയെന്ന ഏറ്റവും പുതിയ വിവരം കുട്ടുപാറയിൽ നിന്നാണ് ശരീരഭാഗം കണ്ടെത്തിയത് നേരത്തെ ഒരു ശരീരഭാഗം അത് വനമേഖലയിൽ നിന്ന് വീണ്ടെടുത്തിരുന്നു ആദിവാസികൾ നൽകിയ വിവരത്തെ തുടർന്നാണ് അത് പോത്തുകല് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ രണ്ടാമത്തെ ശരീരഭാഗം കൂടി കണ്ടെത്തിയിരിക്കുന്നു ഇതിനോടകം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ശരീരഭാഗങ്ങൾ മൃതദേഹമെല്ലാം കൂടി ചാലിയാറിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്